ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനു വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം, എൻ്റെ ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഈ പേരിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോകൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 26 വീഡിയോകളായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. പേരിൻ്റെ ആംഗലേയമായിട്ട് എഴുതുമ്പം പേരിൻ്റെ ആദ്യ അക്ഷരം വരുന്നതിന് ഓരോ പ്രത്യേകതകൾ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ആ പ്രത്യേകതകൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വിഷയം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ ബന്ധുമിത്രാദികൾക്കൊക്കെ എൻ്റെ വീഡിയോസ് എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷൻ ബട്ടണുകളൊക്കെ അമർത്തുകയും ചെയ്യണം. എനിക്ക് തോന്നുന്നത് പലരും നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഈ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നത് വളരെ കുറച്ച് ആൾക്കാർക്കേ ഉള്ളെന്ന് തോന്നുന്നു. കാര്യം പലരും വാട്സപ്പിൽ കൂടെയൊക്കെ ഇപ്പം ചോദിച്ചായിരുന്നു വീഡിയോ ഇടുന്നത് കിട്ടുന്നില്ല, എന്താണ് കാരണം? എനിക്ക് തോന്നുന്നത് ആ ബെൽ ബട്ടൺ അമർത്താത്തതിൻ്റെ കൊണ്ടായിരിക്കാം. എല്ലാവരും ബെൽ ബട്ടൺ അമർത്തുക. ഇന്ന് നമ്മൾ ഡി എന്ന് പറയുന്ന അക്ഷരത്തിൻ്റെ പ്രത്യേകതകളാണ്. പേരിൻ്റെ ആദ്യ അക്ഷരം ഡി എന്നതുകൊണ്ടാണെങ്കിൽ എന്തൊക്കെ രഹസ്യങ്ങളാണ് കാത്തിരിക്കുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇത് ജീവിതത്തിൽ ഉണ്ടാക്കുന്ന നേട്ടങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. പലപ്പോഴും ജീവിതത്തിൽ നൽകുന്ന മാറ്റങ്ങളും ഭാഗ്യവും നമുക്ക് എന്താണെന്നും അറിയാം. വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് ഈ ഡി എന്ന് പറയുന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവർ. അതുകൊണ്ട് തന്നെ ഏത് മോശം അവസ്ഥയിലുള്ളവരും കൂടെയുള്ളവരെ ചതിക്കാനവർ തയ്യാറാകത്തില്ല. അതുകൊണ്ട് തന്നെ ഡി അക്ഷരത്തിൽ പേര് തുടങ്ങുന്നത് വളരെയധികം നല്ലതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഏത് കാര്യവും വിശ്വസിച്ചേൽപ്പിക്കാൻ പറ്റുന്നവരായിരിക്കും. ഒരു കാര്യത്തിലും കളവും ചതിയും അവർ കാണിക്കില്ല. ഉള്ളതുള്ള പോലെ തുറന്നു പറയുന്ന ഒരു സ്വഭാവക്കാരുമായിരിക്കും ഈ ഡി എന്ന് പറയുന്ന പേര് തുടങ്ങുന്ന ആൾക്കാർ. ദയാലുക്കളായിരിക്കും, സ്നേഹസമ്പന്നരായിരിക്കും, സത്യസന്ധതയുള്ളവരായിരിക്കും, ആത്മാർത്ഥതയുള്ളവരായിരിക്കും, നിർച്ഛയദാർഢ്യമുള്ളവരായിരിക്കും. ചില സമയങ്ങളിൽ അന്തർമുഖരും അസൂയാലുക്കളുമായിരിക്കും ചെയ്യും. അതവരുടെ ഒരു മോശമായ സ്വഭാവമാണ്. ഫലിതപ്രിയരായവരെ, പ്രായമായവരെ പരിചരിക്കുന്നതിൽ ആത്മസംതൃപ്തി കണ്ടെത്തുന്നവരാണ്. ഏത് കാര്യത്തിലും സ്വല്പം ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാരാണ് അവർ. സ്വന്തമായി പല വിധത്തിലുള്ള നേട്ടങ്ങൾ അവരുണ്ടാക്കാറുണ്ട്. സ്വന്തം കഴിവിൽ വളരെയധികം വിശ്വാസമുള്ളവരുമായിരിക്കും അവർ. അതുകൊണ്ട് തന്നെ ഡി എന്ന അക്ഷരത്തിൻ്റെ പേര് തുടങ്ങുന്നവരോട് മത്സരിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ കുറച്ച് സൂക്ഷിച്ച് വേണം നിൽക്കാൻ. പ്രായോഗികതയും ക്ഷമയും വഹിക്കുന്ന അക്ഷരമാണ് ഡി. മുതിർന്നവരെ ബഹുമാനിക്കുന്നവരാണ്. കുട്ടികളെയും പ്രായമായവരെയും ഇവരെ നന്നായി പരിചരിക്കും. ആത്മവിശ്വാസമുള്ളവരാണ്. ഒരു കാരണവശാലും ജീവിതത്തിൽ തോറ്റുപോകരുതെന്നുള്ളൊരു വാശി അവർക്കുണ്ടായിരിക്കും. അതിനുവേണ്ടി എത്രയൊക്കെ പരിശ്രമിക്കുന്നതിന് അവരെ തയ്യാറാകുകയും ചെയ്യും. ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ പോലും മുന്നോട്ട് നീങ്ങാൻ അവർക്ക് സാധിക്കുകയും ചെയ്യും. ഒരിക്കലും പരാജയം എന്നത് അവരുടെ നിഘണ്ടുവിലില്ലാത്ത ഒരു കാര്യമാണ്. നന്നായി അധ്വാനിക്കുന്ന ആൾക്കാരാണ്. രഹസ്യങ്ങൾ ഏറെ സൂക്ഷിക്കുന്ന ആൾക്കാരാണ്. യാഥാസ്ഥിതികയുടെ തലത്തിലായിരിക്കും അവർ സഞ്ചരിക്കുക. വ്യക്തമായ പ്ലാനുകൾ രൂപപ്പെടുത്താനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനുമുള്ള ശേഷി അവർക്കുണ്ട്. ആത്മാർത്ഥതയുള്ളവരും നിശ്ചയദാർഢ്യമുള്ളവരുമായതുകൊണ്ട് ഏത് എതിർപ്പിനെയും ഇല്ലായ്മ ചെയ്ത് വിജയം കൊയ്യാൻ ഇവർക്ക് കഴിയുകയും ചെയ്യും. ശത്രുവിനെ പോലും മിത്രങ്ങളാക്കാനുള്ള അപാരമായ ഒരു കഴിവ് ഇവർക്കുണ്ട്. ഇവരുടെ വിനയം കലർന്ന സംസാരവും ചിരിയും ആരെയും ആകർഷിക്കുകയും ചെയ്യും. ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാനുള്ള ശക്തിയും മനക്കരുത്തും ഇവരുടെ ഒരു പ്രത്യേകതയാണ്. ഈ മനഃശക്തി കൂടുതലുള്ള ഈ ഡി അക്ഷരം ത്തി പേര് തുടങ്ങുന്ന ആൾക്കാരെ ഒരു തരത്തിലും ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും അവരെ തളരത്തില്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരു പുരോഗമനത്തിനും അവർക്ക് തടസ്സം വരികയില്ല. ഡി എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവർക്ക് എന്തുകൊണ്ടും നല്ലതാണ് ജീവിതത്തിൽ സംഭവിക്കുക എന്ന് പറയപ്പെടണം. ആഗ്രഹങ്ങൾ നിറവേറ്റാൻ ഏതുവരെയും പ്രവർത്തിക്കാൻ അവർ സന്നദ്ധരായിരിക്കും. കർമ്മഫലം പെട്ടെന്ന് കിട്ടണമെന്നുള്ളവർ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അവർ. തീഷ്ണമായിട്ട് ചിന്തിക്കുന്നവരാണെങ്കിലും കാര്യങ്ങൾ തുറന്നങ്ങ് പറയുന്നതിനൊരു മടിയുണ്ടാവും. ബന്ധങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരെ എന്നും ആൾക്കാരെ, പ്രിയപ്പെട്ടവരെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ആൾക്കാരാണ്. മനഃശക്തിയുള്ളവരും ബിസിനസ് മേഖലകളിലെല്ലാം വിജയിക്കുന്നവരുമാണ്. വൃത്തിയും വിശ്വാസ്യതയും ഉള്ളവരെ മറ്റുള്ളവരെ സഹായിക്കുന്നതിന് മുൻപന്തിയിലായിരിക്കുകയും ചെയ്യും. വിജയം മാത്രമായിരിക്കും അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി എത്രയൊക്കെ കഷ്ടപ്പെടുന്നതിനും അവർ തയ്യാറായിരിക്കുകയും ചെയ്യും.
ജീവിതത്തിൽ ഒരിക്കലും ഇവർക്ക് തോറ്റ് പിന്മാറേണ്ടതായിട്ട് വരാറ് പതിവില്ല. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി എന്ത് ചെയ്യുന്നതിനും ഇവർ തയ്യാറാകുകയും ചെയ്യും. എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിന് അതിൻ്റേതായ ഒരു കാരണം അവരെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും. ജീവിതത്തിൽ ചില തത്വങ്ങളൊക്കെ ഇവർക്കുണ്ട്. ഇത് മറികടന്ന് ഒരു കാര്യവും ചെയ്യാൻ ഇവരെ ആരെയും അനുവദിക്കത്തുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവരെ ഏത് മേഖലയിലും ജീവിത വിജയം നേടുന്നതെന്ന് നമ്മൾ പറയണം. പേരിൽ ഡി ഉണ്ടെങ്കിൽ വളരെയധികം സഹായിക്കുന്നു എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെ ജീവിതം വളരെയധികം മുന്നോട്ട് പോകുന്നതിന് സാധിക്കുകയും ചെയ്യും. ഡിയിൽ തുടങ്ങുന്ന പേരുകാരാണെങ്കിൽ ആഗ്രഹിക്കുന്നത് നേടാൻ അവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അതായത് തങ്ങൾക്കിഷ്ടം തോന്നുന്നത് എന്താണെങ്കിലും ഏത് വിധത്തിലും അവരത് നേടിയെടുക്കുകയും ചെയ്യും. അതേസമയം ആത്മാർത്ഥതയുള്ളവരാണെന്ന് നമ്മൾ നേരത്തെ പറയുകയും ചെയ്യുന്നു. പങ്കാളിയുടെ കാര്യത്തിൽ സ്വല്പം സ്വാർത്ഥ താല്പര്യം ഇവരെ പ്രകടിപ്പിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ ഇവർക്കൊരു മോശം സ്വഭാവമായിട്ട് നമുക്ക് പറയാനുള്ളത് അസൂയയും കുശുംബം എന്നൊക്കെ പറയുന്ന നാട്ടു രീതിയിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്. ഇവരുടെ കയ്യിൽ നിന്ന് പോയിട്ടുള്ളതേ ഉണ്ടാകത്തുള്ളൂ ബാക്കിയുള്ളവരുടെ കയ്യിൽ. മാത്രമല്ല പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവക്കാരും അതുപോലെ തന്നെ കാര്യത്തിൽ ഇടപെടുമ്പോൾ അവരോട് വളരെ ശ്രദ്ധിക്കണം. കാര്യം പെട്ടെന്നായിരിക്കും മുൻകോപം ഉണ്ടായിട്ട് മറുപടി പറയുക. അപ്പോൾ അതും വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. നമസ്കാരം.